الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ളവരെ അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥിക്കുന്നവൻ്റെ യോഗ്യതയും പശ്ചാത്തലവും അവസ്ഥയുമെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രാർത്ഥനയുടെ സ്വീകാര്യത ഉള്ളത്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാൻ നാം ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് സൂറ അംബിയായിൽ നാല് പ്രവാചകന്മാരുടെ ചരിത്രം വെച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അല്ലാഹു ആ നാല് പ്രവാചകന്മാരുടെയും പ്രാർത്ഥന സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രവാചകന്മാരായ നൂഹ് അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം എന്നീ നാല് പ്രവാചകന്മാർ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയൊക്കെയും അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു അംബിയായിലെ 90-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കി തരുന്നത് ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനന റഗബൻ വറഹബ വകാനു ലന ഖാശിഈൻ. ആ പ്രവാചകന്മാർ ആ പ്രാർത്ഥന സ്വീകരിക്കുവാൻ അല്ലാഹു വെച്ച 1-ാമത്തെ കണ്ടീഷൻ, അവർ ഉത്തമ കാര്യങ്ങളിൽ ധൃതി കാണിക്കുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധ റമദാൻ ഏറെ പുണ്യങ്ങൾ വാരിക്കൊണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ആ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധൃതി ഉണ്ടാവേണ്ട നാളുകളിലൂടെയാണ് നാം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രവർത്തനത്തിന് 10 മടങ്ങ് പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും നമ്മെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് 10 മടങ്ങ് പ്രതിഫലമുള്ള റമദാനിൽ നന്മകൾ വാരിക്കൂട്ടുവാൻ ധൃതി കാണിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുവാനുള്ള കണ്ടീഷനായിക്കൊണ്ട് 1-ാമതായി അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. 2-ാമതായി കൊണ്ട് പഠിപ്പിക്കുന്നു അവരുടെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമായിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമുക്ക് അന്നം നൽകിയവൻ, നമ്മെ മാർഗദർശനം നൽകിയവൻ, ഇങ്ങനെ തുടങ്ങി ഞാൻ എന്താണോ അതെല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദിനേന 17 പ്രാവശ്യം നാം അല്ലാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം സഹായം തേടുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമായിരിക്കണം എന്നതാണ് അല്ലാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അധ്യായമായ സൂറ അൽ ബഖറയിൽ പരിചയപ്പെടുത്തുന്നു, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി കരീബ്, എൻ്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്, അവർ എന്നോട് ചോദിക്കട്ടെ, അവർക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മുഴുവനുമായി അല്ലാഹുവിലേക്ക് സമർപ്പിക്കുവാൻ തയ്യാറാവേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ പ്രാർത്ഥന സ്വീകരിക്കുവാനുള്ള 3-ാമത്തെ ഉപാധിയായിക്കൊണ്ട് അല്ലാഹു വെച്ചത് അവർ ആഗ്രഹത്തോടുകൂടി പേടിയോടുകൂടിയായിരുന്നു അവർ പ്രാർത്ഥിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി എൻ്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നുള്ള ആഗ്രഹവും അതോടൊപ്പം തന്നെ നാളെ പരലോകത്തിലെ നരകത്തെക്കുറിച്ചുള്ള ഭയത്തോടുകൂടിയുമായിരിക്കണം അവൻ്റെ പ്രാർത്ഥനയെന്ന് അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. അവസാനമായി കൊണ്ട് പഠിപ്പിക്കുന്നു താഴ്മയോടുകൂടി ഭയഭക്തിയോടുകൂടിയായിരുന്നു ആ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ
ആവിയായിൽ നമ്മുടെ മുൻപിൽ വെക്കുന്നതുകൊണ്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അറിയേണ്ടത് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നന്മയിൽ മുന്നേറിക്കൊണ്ട് അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവോട് ആഗ്രഹവും പേടിയോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്മയോടുകൂടി ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളെയും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിച്ച് പരലോകത്ത് വലിയ പുണ്യങ്ങൾ, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.